നമുക്കറിയാം നമ്മുടെ നോർമൽ കൺവെൻഷണൽ ഒരു പാറ്റേൺ പ്രകാരം എന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഗ്രി ചെയ്യുക, ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ പി ജി ചെയ്യുക, ഈ രീതിയിലുള്ള ഒരു പാറ്റേൺ ആയിരുന്നു. എന്നാൽ ഇന്ന് നിലവിലുള്ളൊരു ട്രെൻഡ് എന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞ പാടുന്ന കുട്ടികൾ വരികയാണ് പ്രൊഫഷണൽ കോഴ്സിനെ പറ്റി അന്വേഷിക്കാനും പ്രൊഫഷണൽ കോഴ്സ് ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ നിലവിലുള്ളൊരു ട്രെൻഡ് എന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞാലും ഡിഗ്രി കഴിഞ്ഞാലൊക്കെ ആ നോർമൽ കൺവെൻഷണൽ പാറ്റേണിന് പകരമായിട്ട് പ്രൊഫഷണൽ കോഴ്സ് ചൂസ് ചെയ്യുന്നൊരു രീതിയാണ്. അപ്പോൾ മുമ്പ് നമ്മളൊക്കെ നോർമലി കേട്ട് തുടങ്ങിയ കോഴ്സുകൾ എന്ന് പറയുന്നത് പ്രൊഫഷണൽ കോഴ്സിൽ വരികയാണെങ്കിൽ സി എ, സി എസ്, സി എം എ ഇന്ത്യ ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ആയിരുന്നു കേട്ട് തുടങ്ങിയിട്ടുണ്ടായി. എന്നാൽ ഇന്ന് മാർക്കറ്റിൽ നിലവിൽ കുട്ടികൾ കൂടുതലും അന്വേഷിച്ച് വരുന്നത് സി എം എ യു എസ് എ എന്ന് പറയുന്ന ഒരു കോഴ്സിനെ പറ്റിയാണ്. അപ്പോൾ അതിൽ എന്താണ് മറ്റുള്ള കോഴ്സുകൾ, അതായത് കൺവെൻഷനൽ ആയിട്ടുള്ള ഈ ഒരു പറയുന്ന സി എ, സി എം എ ഇങ്ങനെയുള്ള കോഴ്സുകളുടെ ഉപരി ഈ ഒരു സി എം എ യു എസ് എ എന്ന് പറയുന്ന കോഴ്സിന് എന്താണ് അതിന് മാത്രം ഒത്തിരി പ്രത്യേകത? എൻ്റെ കേസിലാണെങ്കിൽ ഞാനിപ്പോൾ ബി ഇംഗ്ലീഷ് കഴിഞ്ഞ ടൈമിൽ തന്നെ ഇവിടുത്തെ എ പി എസ് ഒരു വെബിനാർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഇയർ കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം ഡിഗ്രിയെല്ലാം കഴിഞ്ഞ് വരുന്ന കുട്ടീനെ സംബന്ധിച്ച് വൺ ഇയർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുന്നത് എന്താ, മറ്റുള്ള കോഴ്സിന് പുറമെ നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന ഒരു ഇതാണ്, ഒരു ബെനിഫിറ്റാണ്. പിന്നെ മാത്രമല്ല അങ്ങനെ കുറേ എന്താ പറയുക, സിമി യു എസ് ഇപ്പം ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത് തന്നെയാണ്, സയൻസ് കഴിഞ്ഞ് പിന്നെ ബി ഇംഗ്ലീഷ് ആണ് എടുത്ത ഡിഗ്രിക്ക്. അപ്പം നോൺ കൊമേഴ്സ് ആയതുകൊണ്ട് തന്നെ സി എം യു എസ് സി പഠിക്കുമ്പോൾ ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ഇവിടുത്തെ ആ ഒരു വെബിനാറിൽ അറ്റൻഡ് ചെയ്ത ടൈമിൽ ഇവിടുന്ന് പറഞ്ഞൊരു കാര്യമാണ്, അങ്ങനെ നോൺ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആയ കുട്ടികൾക്ക് എന്താണ് പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണെന്നാണ് പറഞ്ഞത്. അവർക്കാണ് എന്താ കുറച്ച് പെട്ടെന്ന് തന്നെ അത് പഠിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊരു ബെനിഫിറ്റായിട്ടാണ് തോന്നിയത്. ഇപ്പോൾ അതിൽ ഈ ഒരു കാര്യത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഡ്യൂറേഷൻ വൺ ഇയർ ആണ് വരുന്ന ഡ്യൂറേഷൻ വൺ ഇയർ വരുന്നു, പിന്നെ അതിൽ ഈ നോൺ കൊമേഴ്സ് എന്നുള്ള കുട്ടികൾക്ക് അടക്കം ഉള്ള സാധ്യതകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഞാനതിൽ കാണുന്ന കുറച്ചും കൂടി അധികമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിതിൻ്റെ ഒരു സിലബസ് കരിക്കുലം ബേസ്ഡ് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പോലും ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് ഏറ്റവും ഇപ്പം മാർക്കറ്റിലൊരു ഒരു ജോബ് മാർക്കറ്റിലൊക്കെ എംപ്ലോയേഴ്സ് എച്ച് ആർ എന്താണോ അവരുടെ റിക്വയർമെൻറ്റ്, ഒരു എംപ്ലോയി ഒരു ഒരാളുടെ പക്കൽ നിന്ന് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ടൊരു കാൻഡിഡേറ്റിന് കിട്ടണം എന്നുള്ള രൂപത്തിൽ വളരെ വെൽ ഡിസൈൻഡ് ആയിട്ടാണ് സി എം ഐ യു എസ് എക്കുള്ള സിലബസ് ഉള്ളത്. ഇപ്പോൾ ഓൾറെഡി ഇന്ത്യൻ കോഴ്സുകളും മറ്റുള്ള കോഴ്സുകളും വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ സി എം ഐ യു എസ് എയുടെ ഒരു സിലബസ് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് തന്നെ ഇതിനൊരു സ്പെഷ്യൽ വിങ് ഐ എം എ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സിലബസ് ഡിസൈൻ ചെയ്യുന്നതിന്. അപ്പോൾ അതിൽ നടക്കുന്ന കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടൈമിൻ്റെ ഇടയിൽ ഒരു രണ്ട് മൂന്ന് വർഷത്തിൻ്റെ ഇടയിൽ തന്നെ ഈ ഒരു വിങ് ഗ്ലോബലി അവർ ഒരു യാത്ര നടത്തുകയാണ്. മൊത്തത്തിൽ ലോകത്തുള്ള എല്ലാ എംപ്ലോയേഴ്സും മറ്റു കാര്യങ്ങളെയൊക്കെ മീറ്റ് ചെയ്ത് ഓരോ എംപ്ലോയേഴ്സിൻ്റെ കയ്യിൽ നിന്നും അവരുദ്ദേശിക്കുന്ന ഒരു കാൻഡിഡേറ്റിന് ഏത് തരം ക്വാളിറ്റി വേണം, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കി ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, മാർക്കറ്റിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെ വെച്ച് ഡിസൈൻ ചെയ്യുന്ന ഒരു സിലബസാണ് സി എം എ യു എസ് എയ്ക്ക് ഉള്ളത് കമ്പയർഡ് ടു അതർ കോഴ്സസ്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യമാണ്, അപ്പം മറ്റുള്ള കോഴ്സുകൾക്കും നമ്മൾ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സിലബസിൽ ഇതുവരെ അപ്ഡേറ്റഡ് ആവാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. പഴയ കാര്യങ്ങൾ തന്നെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും, ഇപ്പോഴത്തെ മാർക്കറ്റിന് ചിലപ്പോൾ റെലവൻസ് ഉണ്ടാവില്ല. പക്ഷേ സി എം ഐ യു എസ് എ അങ്ങനെയല്ല, ഒരു രണ്ട് വർഷം മൂന്ന് വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൽ ഏറ്റവും ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2018-19 ടൈമിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പോലും അത്രയും മാർക്കറ്റിൽ അതത്ര വന്നു തുടങ്ങിയിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ആ ഒരു സമയം മുതൽ തന്നെ സി എം ഐ യു എസ് എയുടെ സിലബസിൽ ആ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുന്ന കുട്ടികളും ഉണ്ട്, ഡ്യൂറേഷനെ കുറിച്ചിട്ടും ചിന്തിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷെ ഇങ്ങനെ സിലബസ് ഒന്നും കൂടി വളരെ അപ്ഡേറ്റഡ് ആണ്, നമ്മുടെ ജോലി സാധ്യത അപ്പം അത്രയും കൂടും. കാരണം സി എം ഐ യു എസ് എ കഴിഞ്ഞ് വരുന്ന ഒരു കാൻഡിഡേറ്റ് എന്ന് പറയുമ്പോൾ എംപ്ലോയേഴ്സ് അല്ലെങ്കിൽ ഒരു എച്ച് ആർ ടീം അവരെ വാല്യൂ ചെയ്യുന്നത് ആ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതൊരു വലിയൊരു ഫാക്ടറാണ്. പിന്നെ സി എം ഐ യു എസ് എ നമ്മൾ പറയുന്ന ഒരു ഇൻ്റർനാഷണൽ പ്രോഗ്രാമാണ്, അതുകൊണ്ട് തന്നെ ഒരു ഗ്ലോബൽ പാസ്പോർട്ട് എന്നാണ് അതിനെ പറയുക. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ പോലും ലോകത്ത് എവിടെ ചെന്നാലും നമുക്കൊരു ജോലി സാധ്യതയുണ്ട്, സി എം യു എസ് എ കഴിയുന്ന ആൾക്കാർക്ക് ഒരു ജോലി സാധ്യതയുണ്ട്. പിന്നെ ഈ പറഞ്ഞൊരു ഫാക്ടർ, നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു വർഷം കൊണ്ട് നമുക്ക് ഈ കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. ഇപ്പോൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ് ഡ്യൂറേഷനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. നമുക്ക് ഐ എം എന്നെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് 12-18 മന്ത്സിൻ്റെ ഉള്ളിൽ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നത്. അപ്പോൾ കുറേ സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ട്രെൻഡ് ഫോളോ ചെയ്ത് വരുന്നത് കൊണ്ടാണെന്ന് അറിയില്ല, ആ ഒരു ഡ്യൂറേഷനിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ അതെന്തായിരിക്കും അതിനൊരു കാരണം? നമുക്കിപ്പോൾ ഒരു 12 മന്ത്സ് ആണല്ലോ ഇപ്പോൾ ഐ എം എ പറയുന്നൊരു കാര്യം, അപ്പോൾ 12 മന്ത്സിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുമോ? 12 മന്ത്സിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് തന്നെ എന്താ പറയുക,
ഇപ്പോൾ നിലവിൽ 6 മന്ത് കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 6 മന്ത് കൊണ്ട് നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞു, 6 മന്ത് കൊണ്ട് നിങ്ങൾ എന്തായി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് CEO ലെവലിലേക്ക് എത്തി എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ 12 മന്ത്സ് IMA പറയുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് ടൈം, അത് മാത്രമേ പ്രോപ്പറായിട്ട് IMAയുടെ അപ്രൂവ്ഡ് സെൻറ്റേഴ്സ് കൊടുക്കുന്ന ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് അവരുടെ മോക്ക് ടെസ്റ്റുകൾ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്ത് പ്രോപ്പർ അപ്രൂവ്ഡ് സെൻറ്റേഴ്സ് പറയുന്ന രീതിയിലാണ് അവരൊരു അവരുടെ കരിയർ കൊണ്ടുപോകുന്നതെങ്കിൽ 1 ഇയർ മാത്രം മതി. ഓക്കെ, IMA തന്നെ പറയുന്നത് 12 to 18 മന്ത്സ് എന്നുള്ളതാണ്, അല്ലാതെ 6 മന്ത്സ് കൊണ്ട് എന്ത് ചെയ്യുക ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, ആ രീതിയിലൊന്നും ഒരു മാർക്കറ്റിംഗ് ട്രെൻഡാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ കുറേ കുട്ടികൾ നിലവിൽ മിസ്ലീഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതുതന്നെയാണ് നിലവിലൊരു മാർക്കറ്റിൽ ഒരു ഈ പറയുന്ന രീതിയിൽ തന്നെയാണ് എന്ത് അതിൻ്റെ ഒരു കാഴ്ചപ്പാട്, 12 to 18 മന്ത്സ്. അപ്പോൾ അതിൽ ഈ ഒരു കാര്യത്തിൽ ഇപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കുട്ടികൾക്കൊരു പ്രോപ്പറായ ഗൈഡൻസ് കൊടുക്കാൻ അല്ലെങ്കിൽ അതിന് കോഴ്സുമായി ബന്ധപ്പെട്ട അവയർനെസ് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടായിട്ടും കുട്ടികളത് മാക്സിമം അല്ലെങ്കിൽ മര്യാദയ്ക്ക് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. കുട്ടികൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയും എന്നാൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യും അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യപ്പെടാതെ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. കാരണം ഇപ്പോൾ ഇവിടെ ഇപ്പോൾ മുസിൻ സാർ പറഞ്ഞു അപ്രൂവ്ഡ് പാർട്ട്ണർ എന്ന് പറയുന്ന ഒരു ഒരു സ്റ്റാറ്റസിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ APS തന്നെ CMA അല്ലെങ്കിൽ IMAയുടെ ഗോൾഡ് അപ്രൂവ്ഡ് പാർട്ട്ണറാണ്. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യത്തിനും നമ്മുടെ മുന്നിൽ ഒരു കാര്യം കിട്ടുമ്പോൾ, ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്തിനും ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തതിനാൽ കിട്ടാവുന്ന ഇൻഫർമേഷൻസാണ് അവരുടെ കയ്യിൽ, എല്ലാ സിസ്റ്റവും കാര്യങ്ങളും ഉണ്ട്. എന്നാലും അവരുടെ ഒരു കരിയർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു CMA USA ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് അവർ അറ്റ്ലീസ്റ്റ് ഇതൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുകയോ അല്ലെങ്കിൽ IMA എന്ന് പറയുന്ന ഒരു ബോഡിയാണ് ഈ കോഴ്സ് കൊടുക്കുന്നത്, IMA റെഫർ ചെയ്യുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങൾ നമ്മുടെ അടുത്ത് ഉണ്ടോ എന്നുള്ളതോ അല്ലെങ്കിൽ അപ്രൂവ്ഡ് പാർട്ട്ണർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് പോലും കുട്ടികൾ എവിടെയെങ്കിലും പോയി ജോയിൻ ചെയ്ത് പിന്നീട് അങ്ങോട്ടേക്കൊക്കെയാണ് അറിയുന്നത്. അപ്പോൾ ഒരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് കുട്ടികൾ ഡ്രോപ്പായി പോകുന്നത്. അല്ലാതെ ഡ്യൂറേഷൻ കൃത്യമാണ്, ഒരു 12 to 18 മന്ത്സ് എന്നുള്ളത് ഡ്യൂറേഷനിൽ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് മാത്രമാണ്. പിന്നെ മുസിൻ സാർ ഒരു 6 മന്തിൻ്റെ കേസും കൂടി പറഞ്ഞു, അത് ശരിയാണ്, 6 മന്ത് കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നല്ല നമ്മൾ പറഞ്ഞത്. അത്യാവശ്യത്തിന് നന്നായിട്ട് പഠിക്കുന്ന നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഒരു ഒരു എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡൻറ്റ് എന്നൊക്കെയുള്ള കൺസിഡറേഷനിലുള്ള ചില കുട്ടികളെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ 6 മാസം കൊണ്ട് ഇത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വരുന്ന ഒരു കുട്ടിക്ക് നമ്മൾ ഈ സംസാരിക്കുന്നത് കേട്ടിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് 6 മന്ത് കൊണ്ട് പറ്റും, പറ്റില്ല എന്നുള്ളതല്ല, പക്ഷേ അതൊരു എക്സ്ട്രാ ഓർഡിനറി അല്ലെങ്കിൽ നല്ലൊരു ബ്രില്യൻ കുട്ടി എന്നൊക്കെ പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് പോസിബിൾ ആണ്. അല്ലാത്ത പക്ഷം ഈ പറയുന്ന പോലെ ഒരു സ്റ്റാൻഡേർഡ് ടൈം ഒരു 12 to 18 മന്ത്സ് തന്നെയാണ്. അതിൽ ഓൾറെഡി സർ പറഞ്ഞു അപ്രൂവ്ഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനങ്ങൾക്ക് കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൽ വരുന്ന കാര്യങ്ങളാണ് പ്രോപ്പറായിട്ട് ക്ലാസ്സുകൾ കൊടുക്കുക, അത് റിസൾട്ടിലേക്ക് എത്തിക്കുക, മാർക്കറ്റിൽ ഏറ്റവും നല്ല എത്തിക്കലായിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രം കൊടുക്കുക, ഒരിക്കലും ഒരു റെലവൻ്റ് അല്ലാത്ത ഒരു ഫോൾസ് ഇൻഫർമേഷൻ ഒരിക്കലും മാർക്കറ്റിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. അതുപോലെ കുട്ടികൾക്കൊക്കെ കൃത്യമായിട്ട് വെബിനാറുകളും സെമിനാറുകളും കരിയർ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകളും വെച്ച് കോഴ്സിനെ കുറിച്ച് അവയർനെസ് കൊടുക്കുക ഉള്ള കാര്യങ്ങളൊക്കെ നടത്താൻ ഇവിടെ ഒരു സിസ്റ്റമുണ്ട്. അപ്പോൾ കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യം ആ സിസ്റ്റത്തിൽ കൂടി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അതല്ലാതെ സിസ്റ്റത്തിൽ നിന്ന് പുറത്തു പോകുമ്പോഴാണ് കുട്ടികൾ പലയിടത്തും അതിൽ പ്രധാനമായിട്ടും പറ്റുന്നത്. പല ഓഫറുകളും അവർക്ക് കിട്ടുന്നുണ്ട് കോഴ്സിന് ഒരു എൻക്വയറി നടത്തുന്ന സമയത്ത് പല ഓഫറുകളും, എന്നാൽ ആ ഓഫറുകൾക്കനുസരിച്ചിട്ട് കാര്യങ്ങൾ അവർ ആ ഒരു കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് നടന്നു കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നമാണ് കുട്ടികൾ പകുതിക്ക് നിന്ന് ഡ്രോപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ APSനെ സംബന്ധിച്ചിടത്തോളം IMA അപ്രൂവ്ഡ് ആയിട്ടുള്ള ഗോൾഡ് അപ്രൂവൽ ഉള്ള സ്ഥാപനമാണ്, പക്ഷേ പല കുട്ടികളും അവരുടെ കോഴ്സ് പലയിടത്തും സ്റ്റാർട്ട് ചെയ്ത് പകുതിക്കുന്നോ അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴേക്കും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പറ്റുമ്പോഴാണ് അവർ ആ സമയത്താണ് ജസ്റ്റ് ഒന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാൻ പോലും നോക്കുന്നത് ഒരു പ്രശ്നം പറ്റുമ്പോൾ ഇനി എന്താണ് ഒരു സൊല്യൂഷൻ. അപ്പോഴേക്കൊക്കെയാണ് അവർക്ക് ഏകദേശം ഇങ്ങനൊരു IMAക്ക് ഇങ്ങനൊരു സിസ്റ്റം ഉണ്ട്, ഒരു അപ്രൂവ്ഡ് പാർട്ട്നേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കോഴ്സ് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് എന്നൊക്കെ അവരപ്പോഴും മനസ്സിലാക്കുന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ ശേഷം കുട്ടികൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. ഒരു ഡിഗ്രിയൊക്കെ പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടി CMA USA ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് എവിടെ കിട്ടും, കോഴ്സിലേക്ക് എൻട്രി ആദ്യം മനസ്സിലാക്കേണ്ടതാണല്ലോ എനിക്ക് പറ്റിയ കോഴ്സാണോ എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും പ്രോപ്പറായ ഒരു ഗൈഡൻസ് എവിടെ കിട്ടും എന്നൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് ആ കുട്ടി ആ ഒരു ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. നമ്മൾ ഏതൊരു കോഴ്സ് ചെയ്യുന്നത് പോലെ തന്നെ CMA USA കൊണ്ടുള്ള ഉദ്ദേശം എന്തായിരിക്കും, നല്ലൊരു ജോബ്, ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ജോബ് കിട്ടുക എന്നുള്ളതായിരിക്കും എല്ലാവരുടെയും ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ കൊണ്ട് അതായത് 2 പാർട്ട് പാസ്സായത് കൊണ്ട് മാത്രം, ആ ഒരു ക്വാളിഫിക്കേഷൻ കിട്ടിയത് കൊണ്ട് മാത്രം നമ്മളിപ്പോൾ ജോബ് മാർക്കറ്റിൽ നല്ലൊരു ജോബ് അവൈലബിൾ ആയിരിക്കുമോ, അതായിരിക്കും അധികം ആൾക്കാർക്കുള്ള ഒരു ഒരു ഡൗട്ട് എന്ന് പറയുന്നത്. ഏതൊരു കോഴ്സ് ആയി കഴിഞ്ഞാലും, ഈ CMA USA എന്നുള്ളതല്ല, ഏത് കോഴ്സ് ആയി കഴിഞ്ഞാലും നമ്മൾ പഠിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളതല്ല, സർട്ടിഫിക്കറ്റ് നമുക്ക്
പഠിച്ചതുകൊണ്ട് എന്ത് ചെയ്യാം, കിട്ടാം. ബട്ട് ഒരു ജോബ് എന്ന് പറയുന്ന സമയത്തേക്ക് അവിടെ നമ്മൾ നോക്കുന്നത് നമ്മുടെ സ്കില്ല്, നമ്മുടെ അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മെയിനായിട്ടും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതുപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ സ്കിൽസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അത്യാവശ്യം കമ്പനീസും ഇതൊക്കെ നോക്കിയിട്ടേ നമ്മൾ എന്തുള്ളൂ എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ CMA USA അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞു എന്നതുകൊണ്ട് മാത്രം, ആ ഒരു സർട്ടിഫിക്കറ്റ് കാണിച്ചതുകൊണ്ട് മാത്രം നമ്മൾ ആരും എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല, ഒരു ജോബിലേക്ക് അല്ലെങ്കിൽ അവിടെ ഒരു സീറ്റ് വന്നിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടി പറയാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ ഏതൊരു കുട്ടിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സർട്ടിഫിക്കേഷൻ അതിലുപരി എന്ത് ചെയ്യുക, സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക, അത് പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പം നിലവിൽ ഞാൻ കണ്ട അത്യാവശ്യം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ത് ചെയ്യുന്നില്ല, ജസ്റ്റ് കോഴ്സ് പഠിപ്പിച്ച് വിടുന്നുണ്ട്, ബട്ട് എന്ത് ചെയ്യുന്നില്ല അതിൻ്റെ കൂടെ കുട്ടികൾക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് മീൻസ് ഒരു ജോബിനേക്ക് പോകുന്ന സമയത്ത് എന്താവണം, എന്തൊക്കെ സ്കില്ലുകൾ നിങ്ങൾക്ക് വേണം, അതിപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആയാലും എന്തായി കഴിഞ്ഞാലും അങ്ങനെ ഒരു ഫെസിലിറ്റി ആരും ചെയ്യുന്നില്ല എന്നുള്ളതാണ് എന്ത് നിലവിലത്തെ ഒരു പ്രശ്നം. എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, കോഴ്സ് നല്ല രീതിയിൽ സ്ഥിരമായി പഠിപ്പിക്കുന്നുണ്ടാവും, ബട്ട് അവർ ഇതെടുത്തിട്ട് ഒരു സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് പുറത്തു പോകുന്ന സമയത്ത് അവരാരും എന്ത് ചെയ്യുന്നില്ല, ഒരു സ്ഥലത്തേക്ക് പ്ലേസ് ആക്കുന്നില്ല എന്നുള്ളതാണ് എന്ത് നിലവിൽ കണ്ടത് ഒരു പ്രോബ്ലം. കാര്യത്തിൽ നമ്മൾ വേറൊരു കാര്യം കൂടി ഇതിൽ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ CMA USA നമ്മൾ പറഞ്ഞു 1 ഇയർ ഡ്യൂറേഷൻ പറഞ്ഞു. ഇപ്പോൾ നോർമലി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് 1 ഇയർ ഡ്യൂറേഷൻ വരുന്നത്. ഈ കോഴ്സ് കംപ്ലീഷൻ്റെ ഇടയിൽ എവിടെയും ഒരു ട്രെയിനിങ് പ്രോസസ്സോ ഒരു ഇന്റേൺഷിപ്പ് പ്രോസസ്സോ ഒന്നും നിലവിൽ ഇതിന് വരുന്നില്ല. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ജസ്റ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾക്ക് കുറേ കാര്യങ്ങൾ സിലബസ് വൈസ് അറിയാം എന്നുള്ളതിന് മാത്രമുള്ള ഒരു തെളിവാണ്. എക്സാം പാസ്സായിട്ടുണ്ട്, മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ തന്നെ ഒന്ന് പ്രാക്ടിക്കലി ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എംപ്ലോയറുടെ അടുത്ത് നമ്മൾ പോയിട്ടൊരു ജോലി ചോദിക്കുന്ന സമയത്ത് നമുക്ക് കുറേ ബുക്ക് നോളജ് ഉണ്ട് എന്നുള്ളത് മാത്രം ഒരു റെലവൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറല്ല. അവർക്ക് ശരിക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ കിട്ടാനുണ്ട്, അല്ലെങ്കിൽ ഒന്നും കൂടി എന്താ പറയുക സ്കില്ലുള്ള ആൾ കിട്ടാനുണ്ടെന്നാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്കാണ് ജോലി. അപ്പോൾ നമ്മൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തതാണ്, കുറേ മോഹന വാഗ്ദാനങ്ങൾ കേട്ട് CMA USA ജോയിൻ ചെയ്ത് പിറ്റേ എന്താ പറയുക കംപ്ലീറ്റ് ചെയ്തതിൻ്റെ പിറ്റത്തെ മാസം മുതൽ തന്നെ ഒരു 6 ലക്ഷം ശമ്പളം ഇതൊക്കെ മനസ്സിൽ കാണുന്നതിന് പകരം അവരവരുടെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത്, കോഴ്സ് കംപ്ലീഷന് ശേഷമായാലും സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും കൂടി ആലോചിക്കാം. അതൊരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ആ രൂപത്തിലൊക്കെ ചെയ്യാം. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഇവിടെ IMA ഒരുപാട് ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ IMA പല മൾട്ടിനാഷണൽ കമ്പനികളുമായിട്ടുള്ള അസോസിയേഷനിൽ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ കുറേ MNCകൾ CMA USA കാൻഡിഡേറ്റ്സിന് വേണ്ടി ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ കണ്ടുപിടിച്ച് ഒന്നും കൂടി നമ്മൾ പ്രാക്ടിക്കലാവുക, വെറുതെ കുറേ പഠിച്ചിട്ടുണ്ട് അങ്ങനെ വെച്ചിട്ട് നമ്മളെപ്പോഴും ഒരു ഇമാജിനേഷൻ വേൾഡിൽ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ CMA കംപ്ലീറ്റഡ് ആണ് എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ സ്കില്ലും അതുപോലെ തന്നെ ഒരുപാട് നമ്മുടെ എങ്ങനെ ബിഹേവ് ചെയ്യുന്ന ആളാണ്, ഒരുപാട് ഫാക്ടേഴ്സ് ഇതിന് ഒരു റെലവൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യുന്ന രൂപത്തിലേക്കും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് കുട്ടികൾക്ക് ജോലി ഉണ്ടാവുക സാധാരണയായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കുട്ടികളെപ്പോഴാണോ ഒന്ന് നോക്കി വരുന്നത്, അപ്പോൾ റിയലൈസ് ചെയ്യുന്നത് ആ സമയത്ത് ആ കുട്ടികൾക്ക് ജോലി സാധ്യത കൂടും. അതല്ലാതെ ഒരു എക്സാം എഴുതി പാസ്സാവുക എന്നുള്ളത് മാത്രം ഒരു ജോലി കിട്ടുന്നതിനൊരു ക്രൈറ്റീരിയ അല്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ അടിസ്ഥാനത്തിലേക്ക് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം CMA USA ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണെങ്കിൽ അവരാദ്യം ചെയ്യേണ്ട കാര്യം ആ കോഴ്സ് അവർക്ക് ആപ്റ്റായതാണോ എന്നുള്ള ഒരു കാര്യത്തിൽ തീരുമാനത്തിലെത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും ജെന്യുവനായ ഇൻഫർമേഷൻ കിട്ടുന്ന നല്ല റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്ന നല്ല ഫാക്കൾട്ടീസ് നല്ല ഫെസിലിറ്റീസ് ഒക്കെ കിട്ടുന്ന സ്ഥാപനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ആ രീതിയിൽ IMA അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കുക, അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നേരിട്ട് എൻക്വയറി ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള ആൾക്കാരൊക്കെ കോഴ്സ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടത്തൊക്കെ ഫീഡ്ബാക്ക് ചോദിക്കുക. എവിടെ പഠിക്കണം എന്നുള്ള കാര്യത്തിലേക്ക് ഒരു തീരുമാനത്തിലെത്തിച്ചിട്ട് കോഴ്സിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ 100% മനസ്സിലാക്കിയതിന് ശേഷം മാത്രം, ഒരിക്കലും നമ്മുടെ മനസ്സിലൊരു സംശയമോ കാര്യങ്ങളോ ഒന്നും ബാക്കി വെക്കാൻ പാടില്ല. CMA കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരുമായിട്ട് നേരിട്ട് നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള സെഷൻസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. APS തന്നെ അങ്ങനെയുള്ള ഒരുപാട് വെബിനാറുകളും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി അങ്ങനെയുള്ള സെഷൻസൊക്കെ അറ്റൻഡ് ചെയ്ത് കോഴ്സിനെ കുറിച്ച് കംപ്ലീറ്റ്ലി ഒരു അവയർനെസ് കിട്ടിയതിന് ശേഷം നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഇതാണ് ഓവറോൾ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്ത് തരാനുള്ളത്.